ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തതിനെ പറ്റിയും അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത ഇടത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്ന അതേ സെയിം അവിടെ തന്നെ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തത്, അപ്ലൈ ആംബുലേറ്ററി കെയർ ഖത്തറിലെ ആംബുലേറ്ററി കെയർ വുമൻസിൻ്റെ തൊട്ടടുത്തുള്ള ആംബുലേറ്ററി കെയർ ഹോസ്പിറ്റലിൽ അവിടെയാണ് പോയി നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ അവർ തന്ന റെസിപ്റ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിലെടുക്കണം, ഇതുകൊണ്ട് കാണിക്കണം. മൊബൈലിൽ എനിക്ക് മെസ്സേജ് വന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി മൊബൈലിൽ മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു രണ്ടാഴ്ചയിലധികമായി, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ റെഡി ആവിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ച നമ്മുടെ നാട്ടിൽ തിങ്കളാഴ്ച പോലെയാണ് അവിടെ, അതുകൊണ്ട് ഇന്ന് ആ തിരക്ക് കൂടുതലാണ്. എന്നാലും കഷ്ടപ്പെട്ട ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ മൊബൈലല്ല, ക്യാമറ അലോഡല്ല, അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞുതരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്തിരുന്നു, സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നിവിടെ ഇച്ചിരി ബിസിയാണ്, കുറച്ച് ബിസിയായിരുന്നു. ഒരു 10-15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും എല്ലാം കൂടെ. ഇങ്ങനെ നമ്മൾ വാങ്ങിച്ച് ഞാൻ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു കാർഡ് പോലാണ് സംഭവം. ഇതാണ് ആ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതാണ് സംഭവം, ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ കുഞ്ഞിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും ഇതാണ് അതിൻ്റെ സംഭവം. രണ്ട് സെറാക്സ്, അതിൻ്റെ ഒരു രണ്ട് കോപ്പി, സെറാക്സ് അല്ല, അതിൻ്റെ രണ്ടൊരു കോപ്പിയും കൂടെ അവർ തരുന്നുണ്ട്. ഒരു A4 ഷീറ്റ് പേപ്പറിൽ അങ്ങനെ ഒരു അതിൻ്റെ ഒരു കോപ്പിയും കൂടെ അവർ തരുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ഇതേപോലത്തെ രണ്ടെണ്ണം തരുന്നുണ്ട്. പിന്നെ അതിന് നമ്മൾ 40 രൂപയാണ് അവിടെ, 40 റിയാല് അവിടെ പേ ചെയ്യണം. അത് നമ്മൾ റിയാല് നമ്മൾ കാർഡിൽ തന്നെ സ്വൈപ്പ് ചെയ്യേണ്ട, അല്ലാതെ നമ്മൾ പൈസ എടുത്ത് കൊടുത്താൽ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല കാർഡിൽ തന്നെ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അങ്ങനെ ഞാൻ ഇതിലൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. അങ്ങനെ അത്രയേ ഉള്ളൂ. ഉടനെ നമുക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ചെല്ലുക, ഇത് ടോക്കൺ എടുക്കുക, അവർ നമ്മുടെ നമ്പർ ആകുമ്പോൾ ചെന്ന് കൊടുക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വരിക. വേറെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പോയി കാണണം. ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് വെക്കുന്നതായിരിക്കും, നിങ്ങൾ അത് കാണുക. ഇത് എൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിന് ഇനി തേർഡ് പാർട്ട് അടുത്തത്, അടുത്ത വീഡിയോ ഇതിൻ്റെ തേർഡ് പാർട്ടിൽ അടുത്ത അപ്ലൈ പാസ്പോർട്ട് വരെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി, കുഞ്ഞ് ജനിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പൗരത്വത്തിൻ്റെ ഇത്, പാസ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പാസ്പോർട്ട് വരെയുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം സാൻ ജോസഫ്.